പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നലെ രാത്രി നമ്മുടെ അലിയുടെ വീട്ടിൽ സംഭവിച്ചത്. മറ്റൊന്നുമല്ല, വീടിൻ്റെ അടുക്കളയിൽ മനോഹരമായി ടൈൽസ് ഒട്ടിച്ചു വെച്ച ചുമരിൻ്റെ രണ്ട് ടൈലുകൾക്കിടയിലുള്ള വളരെ നേർത്ത ഒരു പോയിൻറ്റിൻ്റെ ഗ്യാപ്പിൽ മാത്രം, അത്രമാത്രം വലിപ്പമുള്ള പോയിൻ്റ് ഗ്യാപ്പിൽ, വൈറ്റ് സിമെൻ്റ് അത്യാവശ്യം ഇളകിപ്പോയ ചെറിയൊരു ഗ്യാപ്പ്, സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന ഒരു ഗ്യാപ്പിനകത്താണ് പാമ്പുകുട്ടി കണ്ട പാമ്പുകുട്ടി കയറിപ്പോയതെന്ന് വീട്ടുകാർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പിന്നെ ഗ്യാപ്പ് കുറച്ച് വലുതാക്കി ടോർച്ചൊക്കെ അടിച്ച് നോക്കുമ്പോൾ പാമ്പൻകുട്ടി അതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടൈൽസ് ഇളക്കി നോക്കുമ്പോൾ പാമ്പിനെ കാണുന്നില്ല. തൊട്ടടുത്ത ടൈൽസിൻ്റെ ഗ്യാപ്പിനകത്തേക്ക്, ഈ ടൈൽസിൻ്റെ ബാക്കിൽ ഈ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് കംപ്ലീറ്റ് ഫില്ലാകാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടാവും, പുറത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ അതിനകത്തൂടെ ടൈൽസിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ വിശാലമായ സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഈ പാമ്പിന് അവിടെ എത്തിപ്പെടാനും മുട്ടയിടാനും വിരിയാനൊക്കെ സൗകര്യം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ ടൈൽസിന് ശേഷം രണ്ടാമത്തെ ടൈൽസ് ഇളക്കി നോക്കുമ്പോൾ പാമ്പിൻ്റെ തോല് കാണുകയും, ഇപ്പോൾ പാമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ടൈൽസും കൂടി ഇളക്കി പിന്നെ കൂടുതൽ കൂടുതൽ പാമ്പിൻ്റെ തോലുകളും അങ്ങനെയൊക്കെ കണ്ടു. അവസാനം അടിഭാഗത്ത് ഏറ്റവും അടിയിൽ വെച്ചിരിക്കുന്ന ഗ്രാനൈറ്റിൻ്റെ പീസ്, അത് ടൈൽസ് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ അത് പൊട്ടിപ്പോകണ്ട എന്ന് കരുതി ശ്രദ്ധാപൂർവം അത് ഇളക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അടിയിലാണ്, ഏറ്റവും അടിയിലെ ഭാഗത്ത് ഈ ഗ്രാനൈറ്റിൻ്റെ അടിയിലായിട്ട് 11 പാമ്പിൻ്റെ മുട്ടകൾ കണ്ടു. അപ്പോൾ ഏതായാലും ഇത് ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കി പാമ്പ് താവളമാക്കി മുട്ടയിട്ട് വിരിയുന്നുണ്ട് എന്നുള്ളത് നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി ബാക്കി ഭാഗം കൂടി പൊട്ടിച്ച് ഒരു ഭാഗത്തെ ചുമരിലെ ടൈല് കംപ്ലീറ്റ് ഇളക്കിയിട്ടാണ് 11 മുട്ടയും 7 പാമ്പിൻ കുഞ്ഞുങ്ങളെയും പിടികൂടിയത്. ഉഗ്ര വിഷമുള്ള നമ്മുടെ നാട്ടിൽ വളയരപ്പനെന്നും കരുവേര എന്നൊക്കെ പറയുന്ന അണലി വർഗത്തിലോ അല്ലെങ്കിൽ കിങ് കോബ്ര വർഗത്തിലോ പെട്ട പാമ്പാണ്. പാമ്പിൻ്റെ പേരും പിന്നെ അതിൻ്റെ ജാതിയൊന്നും ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും എന്തായാലും ഉഗ്രവിഷമുള്ള പാമ്പാണെന്ന് കണ്ട ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് വീടിൻ്റെ അകത്തേക്ക് ടൈൽസും മറ്റൊക്കെ വിട്ട് നല്ല മിനുസമുള്ള നിലയായാൽ പാമ്പ് വരില്ല എന്നൊക്കെ പറയും, പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് മതി പാമ്പിന് താമസം പിന്നെ മുട്ടയിട്ട് വിരിയാനുള്ളൊക്കെ സൗകര്യത്തിന്. വളരെ ചെറിയ നേർത്ത ദ്വാരങ്ങൾ മതി. അങ്ങനെ വീടിനകത്തോ പുറത്തോ ദ്വാരങ്ങളോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ നിരീക്ഷിക്കുകയും പറ്റാവുന്ന ദ്വാരങ്ങളൊക്കെ സിമെൻറ്റോ ഗ്രൗട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് അടച്ചു കളയുകയും വേണം. ഈ കുടുംബത്തിൻ്റെ ആരോ ചെയ്ത ഏതോ ഒരു നന്മ കൊണ്ടാണ് അതിനെ കാണാനും കണ്ടെത്താനും അതിനെ പിടികൂടി കൊല്ലാനൊക്കെ സാധിച്ചത്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അങ്ങനെ കണ്ടെത്താനും ഒരു അപകടവും കൂടാതെ അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ സാധിച്ചതിൽ. അപ്പോൾ എല്ലാ ആളുകളും പ്രത്യേകം സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, അടുക്കള ഭാഗത്ത് അടുക്കളയുടെ അടുപ്പിൻ്റെ ആ സ്ലാബിനടിയിലൊക്കെ വിറകിൻ്റെ കൂട്ടത്തിലൊക്കെ ഇത്തരം പാമ്പുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലമാണ്, തണുപ്പ് കിട്ടാൻ വേണ്ടി തണുപ്പ് കിട്ടുന്ന അടുക്കള ഭാഗത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. അതുപോലെ പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വിറക് കൂട്ടങ്ങൾക്കിടയിലൊക്കെ പാമ്പ് കുഞ്ഞുങ്ങളൊക്കെ പെട്ടുപോകും, അത് പിന്നീട് വീടിനകത്തെത്തും, പിന്നെ അവരവിടെ താമസാക്കും, അതൊക്കെ വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പരമാവധി എല്ലാ ആളുകളും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അള്ളാഹു എല്ലാ ഇഴജന്തുക്കളുടെ ആപത്തുകളെ തൊട്ടും നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.